വെൽക്കം ടു ഫിലിം ബോക്സ്. ഇപ്പം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് എൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടൊരു അനുഭവമാണ്. സിനിമാ പ്രേമി എന്ന നിലയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തിയേറ്ററിൽ പോയി സിനിമ കാണാനാണ്. അങ്ങനെ ഞാൻ കണ്ട ഒരു കാലത്തെ ഒരു സിനിമകളും ആ കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. 2006 വേനൽ അവധിക്കാലം. ആദ്യമേ ആ വേനൽ അവധിക്കാലത്ത് ഇറങ്ങിയ സിനിമകൾ ഏതൊക്കെയാണെന്ന് പറയാം. അതിനുശേഷം ഞാൻ പോയി കണ്ട സിനിമയെ പറ്റി പറയാം. അതിനുശേഷം അതിനെക്കുറിച്ചുള്ള ചെറിയൊരു റിവ്യൂ അത്രയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 2006 വേനൽ അവധിക്കാലം. മാർച്ച് അവസാനത്തോടുകൂടി ആ അവധിക്കാലം ആഘോഷമാക്കാനുള്ള ആദ്യ സിനിമ വരുന്നു. ആദ്യ സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ടാണ്. അന്നതും ഇൻഡസ്ട്രി ഹിറ്റായ ഒരു സിനിമയാണ്. മോഹൻലാലും രേവതിയും ഒന്നിച്ച് അഭിനയിച്ച നമ്മുടെ പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രം. ചിത്രത്തിൻ്റെ പേര് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും, കിലുക്കം. അതിൻ്റെ സെക്കൻഡ് പാർട്ട് വർഷങ്ങൾക്ക് ശേഷം നിശ്ചലിനെയും ജോജിയൊക്കെ വീണ്ടും കാണാനുള്ള ആകാംക്ഷ നിറച്ചാണ് സെക്കൻഡ് പാർട്ട് വന്നത്. കിലുക്കം കിലു കിലുക്കം എന്നായിരുന്നു സിനിമയുടെ പേര്. സിനിമയിൽ അവരെ കൂടാതെ തന്നെ ജയസൂര്യ, കുഞ്ചാക്കോ ബോബൻ, കാവ്യ മാധവൻ തുടങ്ങിയവരുണ്ടായിരുന്നു. അത്രയും കിലുക്കത്തിൻ്റെ അത്രയും മികച്ച ഒരു അഭിപ്രായം ഒന്നും സിനിമ നേടിയില്ലെങ്കിലും ഒരു ആവറേജ് അനുഭവം ആ സിനിമ നൽകി. അങ്ങനെ ആ അവധിക്കാലത്തെ ആദ്യത്തെ ചിത്രം ഒരു ഹിറ്റ് ഒതുങ്ങുന്നൊരു ചിത്രമായിരുന്നു കിലുക്കം കിലുകിലുക്കം എന്ന് പറഞ്ഞ ചിത്രം. ആ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും എഴുതിയത് ഇന്ന് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഉദയകൃഷ്ണ സി ബി കെ തോമസാണ്. ആ സംവിധാനം ചെയ്ത് സന്ധ്യാ മോഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടറാണ്. ഇവർ ഒരുമിച്ച് മുൻകാലം ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അമ്മ അമ്മായിയമ്മ ആ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ അടുത്ത ചിത്രം വരുന്നു. ആ ചിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പഴയ ഒരു കോംബോ വീണ്ടും കൂട്ടി തിരിച്ചു വരുന്നതായിരുന്നു. രാജസേനൻ, ജയറാം, ഉർവശി. ചിത്രത്തിൻ്റെ പേര് മധുചന്ദ്രലേഖ. അതിനുശേഷം വന്ന ചിത്രമാണ് ഒരു സുരേഷ് ഗോപി ചിത്രമാണ് വരുന്നത്. സുരേഷ് ഗോപി കുറേ കാലത്തേക്ക് തോക്കൊന്നും എടുക്കാതെ ഇരുന്നു. അതിനുശേഷം അദ്ദേഹം ഭരചന്ദ്രൻ ഐ പി എസിലൂടെ തൻ്റെ പഴയകാല പ്രൗഢിയോടെ തിരിച്ചു വരുന്നു. അതിനുശേഷം ടൈഗർ വരുന്നു. അതിനുശേഷം ലങ്ക എന്ന് പറഞ്ഞ ചിത്രം വന്ന് അത്ര അത് വിമർശനങ്ങൾ നേടി, പക്ഷേ തിയേറ്ററിൽ ഒരു സക്സസ് ആയില്ല. അതിനുശേഷം വന്ന ചിത്രമായിരുന്നു രാഷ്ട്രം. സുരേഷ് ഗോപിയും അനിൽ സി മേനോനും ഒന്നിച്ച ചിത്രം. അനിൽ സി മേനോൻ അതിനു മുമ്പ് ചെയ്ത ചിത്രങ്ങൾ മത്സരവും ബെൻ ജോൺസണുമായിരുന്നു. ആ ചിത്രം സുരേഷ് ഗോപി ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളുമുള്ള ഒരു പൊളിറ്റിക്കൽ ത്രില്ലറായിരുന്നു. അതിനുശേഷം രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം തന്നെ സുരേഷ് ഗോപിയുടെ മറ്റൊരു ചിത്രം, അത് വൻ ഹിറ്റായ ഒരു ചിത്രമാണ് വന്നത്. സുരേഷ് ഗോപിയും ഷാജി കൈലാസും ഒന്നിക്കുന്ന ചിത്രം. സുരേഷ് ഗോപിയും ബാബനെയും ഒന്നിക്കുന്ന ചിത്രം. ചിത്രത്തിൻ്റെ പേര് ചിന്താമണി കൊലക്കേസ്. അതും തിയേറ്ററിൽ വൻ കോളിളക്കം സൃഷ്ടിച്ച സിനിമയാണ്. ആ സിനിമയ്ക്ക് ശേഷം തിയേറ്ററിൽ പിന്നെ എത്തിയത് ആ വിഷുക്കാലം ആഘോഷമാക്കാൻ വേണ്ടി CID മ്യൂസിയുടെ പ്രശസ്തനായ ജോണി ആൻ്റണി സംവിധാനം ചെയ്യുന്ന ചിത്രം. നായകനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. സിനിമയുടെ പേര് നിങ്ങൾക്ക് മനസ്സിലായി കാണും, തുറുപ്പുകുല. അതിനുശേഷമാണോ അതിനൊപ്പമാണോ ഇറങ്ങിയെന്നറിയത്തില്ല, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നി ഏകദേശം 18 വർഷങ്ങൾക്ക് ശേഷം ഒരു കൂട്ടുകെട്ട് ഉണ്ടാകുകയാണ്. പിൻഗാമി എന്ന് പറഞ്ഞ ചിത്രത്തിന് ശേഷം സത്യനന്ദിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം. ചിത്രത്തിൻ്റെ പേര് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും, ചിത്രത്തിൻ്റെ പേരാണ് രസതന്ത്രം. മോഹൻലാലും മീര ജാസ്മിനും ഇന്നസെൻറ്റും ഒക്കെ തകർ അഭിനയിച്ച ആ ചിത്രം. ആ വിഷുക്കാലത്ത് തന്നെ ഇറങ്ങിയ മറ്റൊരു ചിത്രമാണ് ദിലീപ് കഥ എഴുതിയ ചിത്രം. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ സംവിധാനം ചെയ്ത ചിത്രം. ദിലീപ് ഡബിൾ റോളിൽ അഭിനയ ചിത്രം. ഒരുപാട് ചിരിക്കാനൊക്കെ ഉള്ള ഒരു ചിത്രമായിരുന്നു. ആ ചിത്രത്തിൻ്റെ പേര് പച്ചക്കുതിര. ഇതിൽ ഞാൻ സിനിമ കാണാൻ പോയൊരു അനുഭവം പറയാം. അന്ന് ഞാൻ 9-ലോ 10-ലോ അങ്ങനെ ഏതോ ഒരു കാലഘട്ടത്തിലാണ്. എൻ്റെ വീട് പാലായിലാണ്. പക്ഷേ ഞാൻ എൻ്റെ വെക്കേഷനായിട്ട് അമ്മയുടെ വീട്ടിൽ ആലപ്പുഴ ചെന്നു. ആലപ്പുഴ ചെന്നിട്ട് ഞാനും അണ്ണനും കൂടെ സൈക്കിളിൽ സിനിമ കാണാൻ പോവാണ്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങൾ ആദ്യമേ വീരയ്യ തിയേറ്ററിൽ പച്ചക്കുതിര അന്ന് റിലീസാണ്. പച്ചക്കുതിര കാണാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോഴാണ് ഫസ്റ്റ് അതിൻ്റെ ഷോ കഴിഞ്ഞ് ഇൻ്റർവെല്ലൊക്കെ കഴിഞ്ഞ് എൻ്റെ പോർഷനാണ്. അപ്പോൾ ഞങ്ങൾ പുറത്ത് നിൽക്കുമ്പോൾ എൻ്റെ അകത്തെ സൗണ്ട് കേൾക്കുമ്പോൾ ഭയങ്കര കൂവിച്ചയാണ്. അപ്പോൾ സിനിമ ഒരു പരാജയം പോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നെഗറ്റീവ് റെസ്പോൺസാണ്. അതായത് ദിലീപ് എന്ന് പറയുന്ന നടൻ്റെ ഹിറ്റ് സിനിമകൾ വന്നതിന് ശേഷം വന്ന സിനിമയാണ് പച്ചക്കുതിര. മീശ മാധവൻ, കല്യാണ രാമൻ, കുഞ്ഞിക്കൂന, അങ്ങനെയുള്ള എല്ലാ സിനിമകളും വൻ ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് പച്ചക്കുതിര വരുന്നത്. അപ്പോൾ അത്രയും എത്തിയിട്ടില്ല ആ സിനിമ. അല്ലാതെ ആ സിനിമ അത്ര മോശമായിരുന്നല്ല, അത്രയും എത്തിയിട്ടില്ല ആ സിനിമ. അപ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് റിവ്യൂ കേട്ടു. അങ്ങനെ നെഗറ്റീവ് റിവ്യൂ കേട്ടപ്പോൾ ഞങ്ങൾ ഓർത്തു അന്ന് ഈ സിനിമ കാണണ്ട. പക്ഷേ ഭയങ്കര തിരക്കാണ് കേട്ടോ ആ തിയേറ്റർ കാണണ്ട. ആലപ്പുഴ വീരയ്യ എന്ന് പറഞ്ഞ തിയേറ്ററിലായിരുന്നു. ആ വീരയോട് ചേർന്ന് തന്നെയാണ് ശീമാട്ടി തിയേറ്റർ ഉള്ളത്. ശീമാട്ടി രാഷ്ട്രമാണ്. അന്ന് രാഷ്ട്രത്തിന് പോകാന്ന് വെച്ചപ്പോൾ എൻ്റെ കൂടെയുള്ള അണ്ണൻ രാഷ്ട്രം നേരത്തെ കണ്ടിരുന്നു. അതുകൊണ്ട് നമുക്ക് രാഷ്ട്രം വേണ്ട, നമുക്ക് രസതന്ത്രമോ തുറുപ്പുകുലാനോ കാണാം. പക്ഷേ രസതന്ത്രം കാണാം എന്നുള്ള തീരുമാനം നമുക്ക് എടുക്കാൻ പോലും പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രസതന്ത്രത്തിൻ്റെ അവിടെ അടുക്കാൻ വരെ അത്ര തിരക്കാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. ആ ഭാഗത്തേക്കേ പോകേണ്ട, കുടുംബം പ്രേക്ഷകരും മുഴുവൻ ആ തിയേറ്ററിലാണ്. അപ്പോൾ ഞങ്ങൾ നേരെ തുറുപ്പുകുലാൻ കാണാൻ വേണ്ടി ആലപ്പുഴ പങ്കജ് തിയേറ്ററിൽ ചെന്നു. പങ്കജ് തിയേറ്റർ കാണേണ്ട ആ ഒരു കാഴ്ച എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിൽപ്പുണ്ട്. അത്രയും കളർഫുള്ളായിട്ട് തോരണങ്ങളൊക്കെ വലിച്ചിട്ട് ഹിറ്റ് ചിത്രങ്ങളൊക്കെ അന്ന് വന്നു കഴിഞ്ഞാൽ തോരണങ്ങളെല്ലാം വലിച്ചു കിട്ടി ജനസമുദ്രമായിരുന്നു. ചെന്നപ്പോൾ അങ്ങനെ 2-3 ദിവസത്തേക്കുള്ള ടിക്കറ്റുകൾ ഏകദേശം വിറ്റ് തീർന്നു. തുറുപ്പുകുലാനെ പറ്റി ചിന്തിക്കുകയോ വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ അവിടെ ഇല്ലാത്ത സമയം കൊണ്ടുള്ള നേരം കൊണ്ട് റെയ്ബാൻ സിനി ഹൗസിലേക്ക് പോയി. അവിടെ ചെന്ന് ഞങ്ങൾ ചിന്താമണി കൊലക്കേസിന് ടിക്കറ്റ് എടുക്കാമെന്ന് ഓർത്ത് എന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അപ്പട ഹൗസ്ഫുള്ള് ടിക്കറ്റ് കിട്ടത്തില്ല. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ
അന്നൊരു നൂൺ ഷോ ആയിട്ട് നമ്മുടെ ആര്യ സിനിമയും കൂടെ ഉണ്ട്, അതും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ ചിന്താമണി കൊലക്കേസിനും ടിക്കറ്റ് കിട്ടിയില്ല. ഞങ്ങൾ നേരെ മധുചന്ദ്രലേഖ സിനിമ കാണാം എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുത്തില്ല. കാരണം ഞങ്ങളുടെ ആ ഒരു ചെറുപ്പകാലത്തെ ഒരു വൈബിന് പറ്റിയൊരു സിനിമയല്ല, എന്തോ അതിനോടൊരു ആകർഷണം തോന്നിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ സിനിമകളൊന്നും കാണാൻ വേണ്ട, നമുക്കന്ന രാഷ്ട്രം തന്നെ കാണാം. രാഷ്ട്രത്തിന് ടിക്കറ്റ് കിട്ടാൻ കാരണം അത് ആ കുറച്ചുനാൾ മുമ്പ് റിലീസ് ചെയ്ത സിനിമയാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നു അതിന് ടിക്കറ്റ് കിട്ടി. ടിക്കറ്റ് കിട്ടിയെങ്കിലും ഒരുപാട് പുറകിലൊന്നും അല്ല, അതിനും അത്യാവശ്യം ആളുണ്ടായിരുന്നു. അങ്ങനെ ആ പടം ആലപ്പുഴ വീരയ്യ തിയേറ്ററിൽ ഞങ്ങൾ രാഷ്ട്രം കാണാൻ കയറി. അവിടെയാണ് ഒരനുഭവം ഉണ്ടായത്. പടം തുടങ്ങി ഒരു അരമണിക്കൂറായി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് സൗണ്ട് അങ്ങ് ഓഫായി. അതായത് ഡി ടി എസ് കേടായിപ്പോയി, എന്തോ കംപ്ലയിൻ്റ് ആയി. അതിൻ്റെ മോണോ സൗണ്ട് മാത്രം തിയേറ്ററിൽ അങ്ങോട്ട് അലമ്പായി, ഭയങ്കര അലമ്പ്. സീറ്റുകളൊക്കെ തല്ലി പൊട്ടിക്കുന്നു, അവിടെ ചില്ലു പൊട്ടിക്കുന്നു, ആകെ അലമ്പായി. ആ പടം കാഴ്ച അവിടെ ഉണ്ട്. അവസാനം ഞങ്ങൾ മുറ്റത്ത് അവൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങുമ്പോൾ അപ്പുറത്തും ശ്രീമാട്ടി വീരയ്യ തിയേറ്ററിൽ ഇതേ അവസ്ഥ തന്നെ, പച്ചക്കുതിര തിയേറ്റർ അവിടെ ഓടുന്ന തിയേറ്ററിൽ ഇതേ പ്രശ്നം തന്നെ ഉണ്ടായി. അവിടെ ആൾക്കാർ ഭയങ്കര അലമ്പായി. അങ്ങനെ പോലീസും എല്ലാം വന്ന് ഓടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് സൈക്കിളിൽ പോയി രക്ഷപ്പെട്ടു. ഇതായിരുന്നു ആ അവധിക്കാലത്തിൽ എൻ്റെ ഉണ്ടായ ഒരു എക്സ്പീരിയൻസ്. അന്ന് ഏറ്റവും കൂടുതൽ ഹിറ്റായ ചിത്രം രസതന്ത്രം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നൊസ്റ്റാൾജിക് ഫീൽ തന്ന ഒരു മൊമെൻ്റാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്തത്. ഇതുപോലെ നിങ്ങൾക്കും കാണും ഒരു മൊമെൻ്റ്, അത് നിങ്ങൾ എന്താണെന്നുള്ളത് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ സിനിമയിൽ നിങ്ങളിപ്പോൾ അത് തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ തന്നെ ടി വിയിലാണെങ്കിലും ഈ പറഞ്ഞ സിനിമകളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ആ ചിത്രം ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ സിനിമാ വാർത്തകളും ഇതുപോലുള്ള നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.